അനുമോളോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അപ്പോ അനുമോൾ ഇന്ന് സ്കൂളിൽ പോയില്ലേ? അത് പിന്നെ അനുമോൾ ഇന്ന് എല്ലാവരും ആവുന്നത്ര പറഞ്ഞതാ കേൾക്കണ്ടേ? വല്യച്ഛൻ പോയ വിഷമത്തില ഇപ്പോഴും. എന്താ അവളുടെ മുറി ചെന്ന് സമാധാനിപ്പിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അവളോട് സംസാരിക്കുന്നതിന് മാത്രമേ മോഹന് വിലക്കുള്ളൂ. മനസ്സിലായില്ല. പ്രവൃത്തികൾ മുഴുവൻ അവൾക്ക് അനുകൂലമായിട്ടാണല്ലോ. ബാക്കിയുള്ളവരുടെ മുമ്പിൽ വെച്ച് മാത്രമാണല്ലോ അവളെ കാണുമ്പോഴുള്ള മുഖം തിരിക്കലും വെറുപ്പ് അഭിനയിക്കലും ഒക്കെ. നിനക്കിപ്പോഴെന്താ അറിയണ്ടേ? നീ ഇങ്ങും മനം അങ്ങൊന്നും പറയുന്നത് പോലെ എന്നോട് മുഖത്ത് നോക്കി സംസാരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലെ എന്നോടുള്ള അകൽച്ച എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാ ഏട്ടന്റെ വളർത്തുപുത്രയോട് കാണുമ്പോ മുഖത്ത് നോക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് അവളോടുള്ള അടുപ്പം ബോധ്യമാവുന്നുണ്ട്. എന്താ ഉത്തരവൊന്നും പറയാനില്ലേ? നീയായിട്ട് ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടി ചോദ്യങ്ങൾ ഉണ്ടാക്കി അതിനുള്ള ഉത്തരം പറയിപ്പിക്കാനാണ് ഈ ശ്രമമെങ്കിൽ വേണ്ട. എനിക്ക് നിന്നോട് തർക്കിക്കാൻ തീരെ താല്പര്യമില്ല. എന്തായി ചന്ദ്രേട്ടന്റെ കാര്യം? ഓ, ചന്ദ്രേട്ടന്റെ കാര്യം അറിയാഞ്ഞിട്ട് നിനക്ക് വലിയ വിഷമമാണെന്ന് തോന്നുന്നു. വിഷമമുണ്ട്. അങ്ങേര് ചെയ്യുന്ന ജോലി ആരോടും പറയാതെ മറച്ചു വെച്ചതിനും അടികൊള്ളേണ്ടി വന്നത് എനിക്കാണല്ലോ. ഏട്ടനത് മറച്ചു വെച്ചതിലല്ലോ നിനക്ക് ആ ശിക്ഷ കിട്ടിയത്. അതിന്റെ പേരിൽ നീയും നിന്റെ മമ്മയും കൂടി കാണിച്ചു കൂട്ടിയ വൃത്തികെട്ട ബ്ലാക്ക് മെയിലിങ്ങിനുള്ള അടിയായിരുന്നു. എന്താ അത് മറന്നുപോയോ? എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, അവരന്വേഷിച്ചോളും. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ അങ്കിളിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മോഹൻ അങ്കിളിനെ ചെന്നൊന്ന് കണ്ടാ പോരായിരുന്നോ? നിന്റെ അല്ലേ അങ്കിള്, ആടിനെ പട്ടിയാക്കുന്ന ആളാണല്ലോ, അതാ പോയി കാണാഞ്ഞത്. എന്തായി പപ്പി, ഏട്ടന്റെ വളർത്തു സന്തതി സ്കൂളിൽ പോകാത്തതിനെ കുറിച്ചൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ലല്ലോ? ഇല്ല, ആ ഭദ്ര എന്തെങ്കിലും കയറി എഴുന്നള്ളിക്കോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അവള് വാ തുറക്കുന്നതിന് മുൻപ് ഞാൻ കണ്ടത് നന്നായി. എന്തായാലും നിർമ്മലയോ മോഹൻസ് മദറോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പായല്ലോ. നമ്മൾ ജയിച്ചു. അതുകൊണ്ട് തൽക്കാലം അവളുടെ കാര്യത്തില് മോഹൻ കയറി ഇടപെടുമോ എന്നുള്ള പേടി വേണ്ട. ഇനി മോഹൻ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ സ്കൂളിൽ പോകണ്ടെന്ന് തീരുമാനിച്ചത് അവള് തന്നെ തന്നെയാണെന്ന് പറഞ്ഞോളുമല്ലോ. മോഹൻ വരും മുൻപേ അവൾക്കുള്ള തട വെക്കാനായത് നന്നായി. അപ്പോ ആ സൈഡ് സേഫ് ആയി. വാട്ട് ഈസ് നെക്സ്റ്റ്? നെക്സ്റ്റ് ജയരാജങ്ങളുടെ സൈഡും കൂടി ഒന്ന് സേഫ് ആക്കണം. എന്നാൽ ഇനി അതിനൊട്ടും താമസിപ്പിക്കണ്ട. കം ഓൺ. അല്ല, ചന്ദ്രേട്ടന്റെ കാര്യം എന്താ? എങ്ങളെ എന്തേലും വിവരമുണ്ടോ? ഞാൻ അന്വേഷിക്കുന്നുണ്ട്, ഇതുവരെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കിട്ടിയാ ഞാൻ ഉടനെ അങ്ങോട്ട് വിളിക്കാം. മോഹൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. ആ തീർച്ചയായും, ഈ സ്റ്റേഷൻ എതിർത്തി വരുന്ന സ്റ്റേഷനിൽ തന്നെ ആയിരിക്കുമല്ലോ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങള് അങ്കിളൊന്ന് ഫോളോ ചെയ്യണം. ബോഡിയോ മറ്റോ കിട്ടുകയാണെങ്കിൽ ആദ്യ ഇൻഫർമേഷൻ കിട്ടേണ്ടത് ഞങ്ങൾക്കായിരിക്കണം. അത് ഞാൻ ഏറ്റു. പിന്നെ നിന്റെ ഡാഡിയോട് വിവരം അറിയിച്ചിട്ട് എന്തായി? മിക്കവാറും ഉടനെ ഇങ്ങോട്ട് ലാൻഡ് ചെയ്യേണ്ടി വരുമെന്ന് ഒരു മുന്നറിയിപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വന്നാൽ ഉടനെ എന്നെ ഒന്ന് വന്ന് കാണാൻ പറയണം. പറയാം അങ്കിളെ. മമ്മിക്ക് കൊടുക്കണോ? വേണ്ട പപ്പി, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടനെ ഞാൻ അങ്ങോട്ട് അറിയിച്ചോളാന്ന് പറ. താങ്ക് യു അങ്കിൾ. എന്താ പറഞ്ഞേ? ചന്ദ്രേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെ അറിയിച്ചോളാന്ന്. പിന്നെ ഡാഡി വരികയാണെങ്കിൽ അങ്കിളിനെ ചെന്നൊന്ന് കാണാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോ ആ സൈഡും സേഫായി. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തതുകൊണ്ട് തൽക്കാലം മോഹൻ അന്വേഷണം അവസാനിപ്പിക്കുമെന്നാ തോന്നുന്നത്.
അങ്ങനെ പെട്ടെന്നൊന്നും അവസാനിപ്പിക്കാൻ വഴിയില്ല. വർക്ക്ഷോപ്പിലെ ചന്ദ്രേട്ടന്റെ പണിയുടെ കാര്യം ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇത്രയും പെട്ടെന്ന് പൊളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നൊരു തോന്നല് മോഹൻ ഇപ്പോഴുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാ ചന്ദ്രേട്ടൻ ഇത്ര പെട്ടെന്ന് നാടുവിട്ടതെന്നൊരു കുറ്റബോധം വർക്കൗട്ടായിട്ടുണ്ട്. എന്തായാലും മോഹന്റെ മനസമാധാനം പോയി. ഞാൻ പറഞ്ഞില്ലേ മമ്മി, ചെയ്തത് മണ്ടത്തരായി പോയിന്ന് അധികം താമസിയാതെ മോഹൻ മനസ്സിലാക്കുമെന്ന്. യു ആർ കറക്റ്റ്. മോഹൻ ഇപ്പൊ ആകെ ഡെസ്പറേറ്റഡാ. ഡെസ്പറേറ്റ് ആകും. എന്റെ കരണ തടിച്ചതിനുള്ള ശിക്ഷ അനുഭവിക്കും മോഹൻ. അത് പിന്നെ പോകണ്ടെന്ന് തോന്നി. ക്ലാസ് നഷ്ടപ്പെട്ടാ മാർക്ക് കുറയും. ചന്ദ്രേട്ടൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ അനുനെ സ്കൂളിൽ ചേർത്തെന്നറിയാലോ. നാളെ മുതൽ സ്കൂളിൽ പോണം, മുടങ്ങാതെ. ഞാനിനി പോണില്ല സർ. അതെന്താ? പല്ലിച്ചും വരട്ടെ, വരാതെ എങ്ങനെയാ സ്കൂളിൽ പോണേ? അതൊക്കെ ചെലവല്ലേ. ചെലവിനെ കുറിച്ചൊക്കെ എന്തിനാ ചിന്തിക്കുന്നേ? അതിനെ കുറിച്ചൊന്നും കുട്ടികൾ ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ മുതിർന്നവർ നോക്കിക്കോളും. തൽക്കാലം പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പറഞ്ഞത് കേട്ടല്ലോ. എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പോഴുള്ള മുതിർന്നവർക്കൊന്നും പറ്റാത്ത അവസ്ഥയില്ല. സ്കൂളിൽ പോയാൽ മാത്രം പോരല്ലോ, ഓട്ടോയ്ക്ക് കൊടുക്കാനുള്ള മാസ വാടക, സ്കൂളിലെ ഫീസ്, അതൊക്കെ കൊടുത്തല്ലേ പറ്റൂ. കാശിന് കാശ് തന്നെ വേണ്ടേ? വല്യച്ഛനെ പോലെ തന്നെ ആരുടെ അവതാരം മേടിക്കാൻ വല്യമ്മ തയ്യാറാവില്ല. പിന്നെ വാശി പിടിച്ച് ഒരു ദിവസത്തേക്കായിട്ട് സ്കൂളിൽ പോയിട്ട് എന്തിനാ? അതിനെ കുറിച്ചൊന്നും ഓർക്കണ്ടെന്നല്ലേ പറഞ്ഞത്? നാളെ മുതൽ സ്കൂളിൽ പോണം, പോയേ പറ്റൂ. ഇല്ലെങ്കിൽ ചന്ദ്രേട്ടൻ എത്തുമ്പോ നീ പഠിപ്പ് നിർത്തിയെന്നറിഞ്ഞ ആ മനസ്സ് തകർന്നു പോവും. വേറൊന്നിനെ കുറിച്ചും ഇപ്പോഴോർത്ത് ഭാവി നശിപ്പിക്കരുത്. ഡോക്ടർ ആവണമെന്ന് വെറുതെ വായകൊണ്ട് പറഞ്ഞാൽ പോരാ, അത് മനസ്സുകൊണ്ട് തീരുമാനിക്കണം. നല്ല ഉറച്ച തീരുമാനം. ഇതാണോ അന്ന് ഗാനമേളയ്ക്ക് പോയപ്പോ കിട്ടിയ മൊമെന്റോ? അതെ. കൊള്ളാം. ഗുഡ്, കീപ് ഇറ്റ് അപ്. പറഞ്ഞത് മറക്കണ്ട. Thank you.
മോഹൻ ചോദിക്കുമ്പോ ഈ അനുമോണെന്ന് പറയുന്ന അഹങ്കാരി നമ്മൾ പറഞ്ഞു കൊടുത്തതുപോലൊക്കെ തന്നെ പറയുവോ? അതോ കാലുമാറുവോ? ഏ, അങ്ങനെ കാലുമാറാനുള്ള ധൈര്യമൊന്നും അവൾ ഇനി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അവളുടെ പുറമേയുള്ള ഈ മട്ടും ഭാവവും കണ്ടിട്ട് എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. പുറമേക്ക് ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളില് പേടി കാണും. പ്രത്യേകിച്ച് ചന്ദ്രേട്ടനെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ കിട്ടാത്ത സ്ഥിതിക്ക്. പിന്നെ നിർമ്മലയിടത്തേക്കാണെങ്കിൽ പഴയതുപോലെ അത്ര വീറും വാശിയൊന്നും നമ്മളോട് കാണിക്കാനും പറ്റുന്നില്ല. ആകെയുള്ള ബലം അമ്മയാ. അതിനി എത്ര നാളത്തേക്കുണ്ടാവുമെന്ന് ആർക്കറിയും. പ്രത്യേകിച്ചും ശ്വാസമുട്ടും വാദവും ഒക്കെ ഉള്ള ആളാ. എപ്പോഴാ കാറ്റ് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ആ പേടി ഏട്ടത്തേക്ക് ഉണ്ടാവാതിരിക്കൂ. ആ, ഭദ്രയായിരിക്കും. വാതിൽ തട്ടി വിളിക്കാനുള്ള മര്യാദയൊക്കെ പഠിച്ചോന്ന് തോന്നുന്നു. ആ, തട്ടിയത് മതി, കേറിപ്പോരെ. ഇതെന്താ നീ ചായം കൊണ്ട് വന്നത്? ഞാൻ കൊറേ ആലോചിച്ചു. അപ്പോ എനിക്ക് തോന്നി പത്മിനി മാഡം പറഞ്ഞതാ ശരിയെന്ന്. മുമ്പൊരിക്കലും മാഡം പറഞ്ഞില്ലേ, ചെമ്മീൻ ചാടിയാ മുട്ടോളം, പിന്നെയും ചാടിയാ ചട്ടിയോളം എന്ന്? അത് ശരിയാ. എനിക്കിനി എന്തായാലും പഠിക്കാൻ പോവാൻ പറ്റൂല എന്ന് ഉറപ്പായി. ഇനി എത്ര ചാടിയാലും മുട്ടോളം മാത്രമേ എത്താൻ പറ്റൂ. പിന്നെ ചട്ടിയോളം ചാടിയാ അതോടെ എല്ലാം തീരില്ലേ? അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു അതിലും നല്ലത് ശ്രീമംഗലത്തെ അടുക്കളക്കാരിയാകാന്ന്. അപ്പോഴും ആരെങ്കിലും ചോദിച്ചാ എനിക്ക് പറയാലോ ഞാൻ ശ്രീമംഗലത്തെയാണെന്ന്. ശ്രീമംഗലത്തെ എന്ന് പറയുമ്പോ ശ്രീമംഗലത്തെ അടുക്കളക്കാരി എന്ന് കൂടി അങ്ങ് പറഞ്ഞേക്കണം. അങ്ങനെ പറയണോ? ആ പറയണം. പറയാം. ശ്രീമംഗലത്തെ അടുക്കളക്കാരിയാണെന്ന് പറയുന്നതും ഒരു അന്തസ് തന്നെയല്ലേ? എന്തായാലും അടുക്കളക്കാരിയാകാൻ തീരുമാനിച്ചു. എന്നാ പിന്നെ ഐശ്വര്യായിട്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ചായ തന്നോണ്ടാവാൻ തുടക്കമെന്ന് കരുതി. അത് നന്നായി, നിനക്ക് ബുദ്ധിയുണ്ട്. അല്ല, നീതല് വല്ല പൗഡറോ മറ്റോ കലക്കിയിട്ടുണ്ടോ? പൗഡറോ? ആ, വല്ല വാഷിംഗ് പൗഡറോ മറ്റോ? അതെന്തായാലും ഞാൻ കലക്കിയില്ല. കലക്കിയാൽ അതോടെ എന്റെ ഇവിടുത്തെ അടുക്കള പണി ഇല്ലാതാവുമല്ലോ. മമ്മി പറഞ്ഞത് നേരെ, ഇവൾക്ക് ബുദ്ധി ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാ നിന്റെ ഇവിടുത്തെ സ്ഥാനം എന്താണെന്ന് നിനക്ക് തിരിച്ചറിവുണ്ടായത്. ഞങ്ങൾ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് നിന്ന ബുദ്ധിമുട്ടില്ലാതെ നിനക്ക് ഇവിടെ തന്നെ നിൽക്കാം. അല്ലാതെ പഠിത്തം പാട്ട് ഇതൊന്നും നിനക്ക് പറഞ്ഞിരിക്കുന്ന പണികളല്ല. അപ്പൊ ഞാൻ പാട്ട് നിർത്തണോ? വേണ്ട വേണ്ട, പാട്ട് നീ നിർത്തണ്ട. കുളിക്കുമ്പോഴും തുണി നനയ്ക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും ഒക്കെ നീ നിന്റെ ഇഷ്ടത്തിന് പാടിക്കൂ. അല്ലാതെ ഗാനമേളയ്ക്ക് പോയുള്ള പാട്ടൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. ആയിക്കോട്ടെ, ചായ കുടിച്ചു കഴിഞ്ഞ് കപ്പ് ഇവിടെ തന്നെ വെച്ചാ മതി, ഞാൻ വന്നെടുത്തോളാം. അല്ല, ആ ചായ ആർക്കാ? മോഹൻ സാറിന്. ഓക്കെ ഓക്കെ, കൊണ്ടുവന്ന് കൊടുത്തോ. പപ്പി, അവള് ചായയും കൊണ്ട് മോഹന്റെ മുറിയിലെത്തിയ സംഗതി ആകെ കൊളവാകും. പപ്പി, അവള് ചായയും കൊണ്ട് മോഹന്റെ മുറിയിലെത്തിയ സംഗതി ആകെ കൊളവാകും. അതന്നെ ഞാനും ഇപ്പൊ ഓർത്തത്. വേഗം ചെല്ല്, അവളെ പിടിച്ചു നിർത്തി ചായ വാങ്ങി നീ മോഹന് കൊടുത്താ മതി. അറിയാം, അതെ പിടിക്കോ. ഇതെന്താ ചായയും കൊണ്ട് നീ വന്നത്? ഡി, നിന്നോട് ആരാടി പറഞ്ഞ ഈ മുറിയിൽ കയറാൻ?
ചായം കൊണ്ട് വന്നിരിക്കുന്നു അവള് മോഹനെ കയ്യിലെടുക്കാൻ. വേറെ അടവൊന്നും കിട്ടിയില്ലേടി, ഇറങ്ങിടി പുറത്ത്. ഞാൻ ആരെയും കയ്യിലെടുക്കാനൊന്നും വന്നതല്ല, എന്റെ ജോലി ചെയ്യാൻ വന്നതാ. ജോലി ചെയ്യാനോ? ഇവളിങ്ങനെ പലതും പറയും, മോഹൻ ഇതിലൊന്നും ഇടപെടണ്ട. മര്യാദക്ക് പുറത്തേക്ക് ഇറങ്ങടി. ഇത് നല്ല കഥ. മാഡം അല്ലേ എന്നോട് പറഞ്ഞത് ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് കല്യാണി ആന്റിയെ സഹായിച്ചു ഇവിടെ നിന്നാ മതിയെന്ന്. എല്ലാം പറഞ്ഞു തന്നത് മാഡം അല്ലേ? എന്നിട്ടിപ്പോ ഒന്നും അറിയാത്ത പോലെ ഇറങ്ങി പോവാൻ പറഞ്ഞ് എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കാതിരുന്ന ഞാൻ എന്തേയും? പഠിക്കാന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. കാലത്തെ തന്നെ ഞാൻ സ്കൂളിൽ പോയനെല്ലോ. അപ്പൊ മാഡം വന്ന് മാസം അവസാനം ഓട്ടോ കാശ് ആര് തരുമെന്ന് കരുതിയിട്ട താൻ ഓട്ടോയും കൊണ്ട് വന്നേന്ന് ചോദിച്ച് ഓട്ടോക്കാരനെ ഓടിച്ചു വിട്ടു. അതും പോരാഞ്ഞ് ഇവിടെ ഇനി കഴിയണമെങ്കിൽ പഠിത്തം നിർത്തി ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യണോന്നും പറഞ്ഞില്ലേ? ഇല്ലെങ്കിൽ എന്നെ ചൈൽഡ് വെൽഫെയർക്കാരെ കൊണ്ട് പിടിപ്പിക്കും, ജുവനൈൽ ഹോമിൽ കൊണ്ട് ഇടുമെന്നൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ വല്യമ്മയെ മാത്രമല്ല മുത്തശ്ശി ഉപദ്രവിക്കുമെന്നൊക്കെ പറഞ്ഞില്ലേ? ഞാൻ അതൊക്കെ സമ്മതിച്ച് ജോലിക്കാരി ആകാന്ന് വെച്ചപ്പോ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ മാഡം? നീ ഇതെന്തൊക്കെ അടി വിളിച്ചു പറയുന്നേ? നീ ആള് കൊള്ളാലോ. ഇങ്ങനെയൊക്കെ പറയാനും മോഹന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ നാടകം കളിക്കാനും ആരാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ? ഞാൻ എന്തിനാ മാഡം നാടകം കളിക്കുന്നേ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും ചായ കൊണ്ട് തന്നിട്ടല്ലേ. മോഹൻ സാറിന് ചായ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോ രുക്മിണി മാഡം ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ എന്തിനാ എന്റെ പുറകെ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ? ആരാ കള്ളത്തരം പറയുന്നെന്നും കാണിക്കുന്നെന്നും എനിക്ക് മനസ്സിലായി. എന്നെ കൊന്നുകളയേണ്ടതാ. എന്റെ മോളെ വയറ്റിൽ ചുമന്ന് പ്രസവിച്ചവളാണല്ലോ എന്ന ഒറ്റ കാരണം കൊണ്ടാ ഞാനത് ചെയ്യാത്തത്. ഓരോ തവണ മാപ്പ് തരുമ്പോഴും ഞാൻ ഓർക്കും ഇനി നിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉപദ്രവവും മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഓരോ തവണ ഞാൻ ക്ഷമിക്കും തോറും നിന്റെ നാവിനും പല്ലിനും വിഷം കൂടിക്കൂടി വരിക. മറ്റുള്ളവരുടെ ചോര കുടിക്കാനുള്ള ആർത്തി നിന്നിൽ കൂടിക്കൂടി വരിക. ഇവിടെ നീ ഈ വീട്ടിലെ ജോലിക്കാരിയാക്കാന്ന് കരുതി അല്ലേ? എന്റെ ഏട്ടന്റെ മോളെ ഇവള്, ഇവൾക്കും തമ്പുരുവനും ഒരേ അവകാശമാണ് ഈ വീട്ടിലുള്ളത്. മേലാൽ ഇതുപോലെ എന്തെങ്കിലും കാണിക്കോ പേടിപ്പിക്കോ ചെയ്തോണ്ടല്ലോ. വേണ്ട സാർ, എനിക്കൊരു അവകാശം വേണ്ട. ഞാൻ എന്തായാലും പഠിപ്പ് നിർത്തി. ഇതിന്റെ പേരില് സാറ് മാഡത്തിനോട് വഴക്കിടരുത്. വഴക്കിടുകയോ ഉപദ്രവിക്കോ ചെയ്ത സാറില്ലാത്തപ്പോ അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് വല്യമ്മേ ഞാനും ആയിരിക്കും. കണ്ടില്ലേ സാർ മാഡോനെ ദേഷ്യപ്പെട്ട് തുറച്ചു നോക്കുന്നത്? നിന്റെ ഉണ്ടക്കണ്ണ് കുത്തി പൊട്ടിക്കും ഞാൻ. പിന്നെ നീ ഒരിക്കലും ആരെയും തുറച്ചു നോക്കില്ല. അയ്യോ വേണ്ട സാർ, ഞാൻ പൊയ്ക്കോളാം. മാഡം ഞാൻ പഠിപ്പ് നിർത്തി കേട്ടോ, ഇനി എന്നെ ഉപദ്രവിക്കരുത്. എത്ര പറഞ്ഞിട്ടും നിനക്കെന്താ മനസ്സിലാവാത്തത്? നിന്റെ മോളെക്കാളും ഒന്നോ രണ്ടോ വയസ്സിന്റെ വ്യത്യാസമല്ലേ അനുമോൾക്കുള്ളൂ. നീ ഒരു അമ്മയല്ലേ, ഇങ്ങനെ മനുഷ്യത്തില്ലാതെ ഓരോന്ന് ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? എവിടെ നിന്റെ മമ്മി, എനിക്കൊന്ന് കാണണം അവരെ. എന്തായി സക്സസ്? മോസാർ എന്ത് പറഞ്ഞു? അതൊക്കെ പറയാം. മാമി വാ. ഇവിടെ തന്നെ കാണുമെന്ന് അറിയായിരുന്നു. ആകെ വേർക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല,
എ സി ഇടാത്തതുകൊണ്ട് ആകെ ഒരു ഉരുക്കം. എ സി ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു മനസ്സിലാക്കിയതുകൊണ്ടുള്ള ഉള്ളുരുക്കം കൊണ്ടാ. മോഹൻ എന്താ ഉദ്ദേശിക്കുന്നേ? എന്ത് കാര്യങ്ങളെ കുറിച്ചാ പറയുന്നേ? നിങ്ങളുടെ അഭിനയം ഒന്നും എന്റെ മുന്നിൽ വേണ്ട. മേലിൽ നിർമ്മലയുടെ തീടെയോ അവരുടെ മകളുടെ പിന്നാലെയോ നടന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഇതുവരെ പറഞ്ഞതുപോലെയോ പ്രവർത്തിച്ചതുപോലെയോ ആയിരിക്കില്ല. രണ്ടിന്റെ കഴുത്തിന് പിടിച്ച് വെളി തെളിഞ്ഞാൽ. അനുമോള് നാളെ മുതൽ സ്കൂളിൽ പോവുക തന്നെ ചെയ്യും. വേണ്ട മോഹൻ സാർ, എനിക്ക് പഠിക്കണ്ട, ഞാൻ പഠിത്തം നിർത്തി.